അതിന് ഒരു ഏകദേശം ഒരു കപ്പ് ചെറിയ തേങ്ങ, പിന്നെ അതിനകത്ത് തേങ്ങയ്ക്കകത്ത് നമ്മളൊരു മൂന്ന് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മൂന്ന് ഏലക്ക പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല വാസന കിട്ടും. പിന്നെ പഞ്ചസാര, മൈദ, മധുരം നിലനിർത്താൻ അല്പം ഉപ്പിന്റെ റോളും കൂടെ ഉണ്ട്. ഇത് മധുരമാണെങ്കിൽ ഉപ്പിനും ഇതിന് ചെറിയൊരു റോള് വഹിക്കാനുണ്ട് അല്ലേ. ഒരു നുള്ള ഉപ്പ് ചേർത്താല് നമുക്ക് ആ മധുരം കുറച്ചും കൂടെ ഭാഗം നിലനിൽക്കും. ആദ്യം നമ്മൾ ഇത് കിട്ടിയാണ് പേര് ഒരു പേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇങ്ങനെയാണ് നമ്മൾ പാനിപ്പിക്കുകയാണെങ്കിൽ അതെ നീളത്തില് ഒരു മര, ഒരു നീളത്തില് ഇതിപ്പോ ഇങ്ങനെ ഒരു മര, അങ്ങനെ മൂന്ന് സ്ഥലത്തായിട്ട് നമ്മൾ ഏകദേശം എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ വേർപെടുത്തി വെക്കണം. ഈ ചില്ലി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാരയും ഏലക്കപ്പൊടി ചേർത്ത തേങ്ങ ഇതിന് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അത് കുഴച്ച് നീക്കി ചെയ്തതിന് ശേഷം ഇതിലേക്ക് തിരിച്ചു നാല് പഴം എടുത്ത നാല് നേന്ത്രപ്പഴം നന്നായിട്ട് തില്ലിയത് വെച്ചിട്ടുണ്ട്. തേങ്ങയും അത് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത മിശ്രിത വെച്ച് മൂന്ന് സൈഡിൽ നമ്മൾ തില്ലി കൊടുത്തിട്ടുണ്ട്. വയറിന്റെ ഫലത്തിന്റെ വയർ അവിടെയൊക്കെ തില്ലിയിട്ടുണ്ട്. ഇനി മൈദ വെയിൽ ഇതിലേക്ക് അങ്ങനെ തീല് ചെയ്യാട്ടാ. അതുപോലെ വേറൊരു സംഭവം ഇതിന്റെ ഒരു സിമിലാരിറ്റി ഞാൻ പറയണേ, നമ്മൾ തിരുവിതാംകൂർ പറയണത് അത് വേറെ അധികം സ്ഥലത്തും ഞാൻ കണ്ടിട്ടില്ല. കൊല്ലം വെച്ചായിരുന്നില്ല ഇവന്റെ ഒരു ചേട്ടനെ അല്ലെങ്കിൽ അനിയനെ നമുക്ക് കിട്ടും. അതിനെ കുറച്ച് അവനും കൂടെ ചേർന്നിട്ടുണ്ട്. അത് എന്നെക്കാളും തോന്നുന്നു ഓർത്തെടുക്കുന്നത്. വേറെ ഒരിടത്തും കണ്ടില്ല. തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങോട്ടൊന്നും ഒരിടത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. കൊല്ലം വെച്ചാൽ ഈ സംഭവം കിട്ടും. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുന്നതല്ല. എനിക്ക് ഇത് ഉണ്ടാക്കി വന്നപ്പോ എന്റെ ഓർമ്മയെ ചികഞ്ഞെടുത്തത് അവര് ചെയ്യാറുണ്ട്. അവര് മലബാറിൽ വേറൊന്നാണ് അതിൽ നീക്കുന്നു പറഞ്ഞു. അതുപോലെ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമല്ല ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല ചില്ലറ ഒട്ടിപ്പ് പണിയൊക്കെ. കൂടുതൽ വെറൈറ്റി വേണമെങ്കിൽ ഇതിനകത്ത് ഉണക്ക മുന്തിരി കശുവണ്ടി ഇതെല്ലാം ചേർത്ത് കുറച്ചും കൂടെ ലാബറേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാം. ചെറുതായും തേങ്ങയോടൊപ്പം ചേർക്കാൻ അപ്പൊ നമ്മുടെ ഇതാണ് പഴം നടക്കുന്നത് റെഡിയായിട്ടുണ്ട് കേട്ടോ. പഴത്തിന്റെ ഷേപ്പ് ഞാൻ നേരത്തെ കൂടെ നമുക്ക് മറക്കണ്ട. കൊല്ലത്ത് പോകുമ്പോൾ ഞാൻ കൊല്ലം കണ്ടാൽ അവിടെ പോകുമ്പോൾ ട്രൈ ഇത് വളരെ നല്ല നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ അവർ ഡെലിവറിയാണ് എളുപ്പം പ്രിപ്പയർ ചെയ്യാനും പറ്റും. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അതിശയപ്പെട്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെച്ചിടാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്
Okay.